അടിസ്ഥാന സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഉൽപ്പാദനം. രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ നിർണ്ണയിക്കുന്നതിൽ ഉൽപ്പാദനത്തിന് പ്രധാനമായ സ്ഥാനമാണുള്ളത്. ഉൽപ്പാദനം എന്നാൽ എന്തെന്നും വിവിധതരം ഉൽപ്പാദന ധർമ്മങ്ങളും ഉൽപ്പാദന പ്രക്രിയയിൽ ഉണ്ടാകുന്ന വിവിധതരം ചെലവുകളുമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഉൽപ്പാദനം എന്താണെന്ന് നോക്കാം. ഉൽപ്പാദന ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഭൂമി അഥവാ ലാൻഡ്, പ്രയത്നം, ലേബർ, മൂലധനം അഥവാ ക്യാപിറ്റൽ, സംഘടനം അഥവാ എൻ്റർപ്രണർഷിപ്പ് ഓർ ഓർഗനൈസേഷൻ എന്നീ നാല് ഉൽപ്പാദന ഘടകങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഉൽപ്പന്നങ്ങൾ. ഇങ്ങനെ ഉൽപ്പാദന ഘടകങ്ങൾ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയ്ക്കാണ് ഉൽപ്പാദനം എന്ന് പറയുന്നത്. നമ്മുടെ എക്കണോമിക്സിൽ ഉൽപ്പാദന ഘടകങ്ങളെ പൊതുവെ നാലായിട്ടാണ് തരംതിരിക്കാറുള്ളതെന്ന് പറഞ്ഞു. ഭൂമി, തൊഴിൽ ശക്തി, മൂലധനം, സംഘാടനം ഇവയാണ്. എന്നാൽ ഇവയ്ക്ക് ഭൂമിക്കുള്ള പ്രതിഫലത്തെ റെൻ്റ് എന്നും അഥവാ പാട്ടമെന്നും തൊഴിൽ ശക്തിക്കുള്ള പ്രതിഫലമാണ് നമുക്കറിയാം വേജസ്, മൂലധനത്തിനുള്ള പ്രതിഫലത്തെയാണ് ഇൻട്രസ്റ്റ് അഥവാ പലിശ എന്നും സംഘാടനത്തിന് അല്ലെങ്കിൽ എൻ്റർപ്രണർഷിപ്പിന് തിരിച്ച് കിട്ടുന്നതാണ് പ്രോഫിറ്റ് എന്നും നമ്മളൊന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഉൽപ്പാദന ധർമ്മം അഥവാ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു നിശ്ചിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പരമാവധി ഉൽപ്പന്നവും ഉൽപ്പാദന ഘടകങ്ങളുടെ സംയോഗവും തമ്മിലുള്ള ബന്ധത്തെയാണ് ഉൽപ്പാദന ധർമ്മം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഹ്രസ്വകാലയളവും ദീർഘകാലയളവും, അതായത് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ. ഉൽപ്പാദന പ്രക്രിയയിൽ കാലദൈർഘ്യത്തിന് വളരെ കൂടുതൽ പ്രാധാന്യമുണ്ട്. സാമ്പത്തിക ശാസ്ത്രത്തിൽ കാലദൈർഘ്യത്തെ ഹ്രസ്വകാലയളവെന്നും ദീർഘകാലയളവെന്നും രണ്ടായി തരംതിരിക്കാറുണ്ട്. എല്ലാ ഉൽപ്പാദന ഘടകങ്ങളുടെയും അളവിൽ മാറ്റം വരുത്താൻ സാധിക്കാത്ത, ശ്രദ്ധിക്കുക, സാധിക്കാത്ത കാലയളവിനെ ഹ്രസ്വകാലമെന്നും അതായത് ഷോർട്ട് റൺ എന്നും, എല്ലാ ഉൽപ്പാദന ഘടകങ്ങളുടെയും അളവിൽ മാറ്റം വരുത്താൻ കഴിയുന്ന കാലയളവിനെ ദീർഘകാലയളവെന്നും നമുക്ക് പറയാം. അതായത് ഹ്രസ്വകാലയളവിൽ ചില ഉൽപ്പാദന ഘടകങ്ങൾ സ്ഥിര ഘടകങ്ങളും അതായത് ഫിക്സഡ് ഫാക്ടേഴ്സ് ആയിരിക്കും, മറ്റു ചിലത് വ്യതിയാന ഘടകങ്ങളും അഥവാ വേരിയബിൾ ഫാക്ടേഴ്സും ആയിരിക്കും. എന്നാൽ ദീർഘകാലയളവിലാണെങ്കിൽ എല്ലാ ഉൽപ്പാദന ഘടകങ്ങളും വ്യത്യാസപ്പെടുത്താൻ കഴിയുന്നവയായിരിക്കും, അതായത് വേരിയബിൾ ഫാക്ടേഴ്സ് ആയിരിക്കും. ഉദാഹരണം പറയുവാണെങ്കിൽ ഹ്രസ്വകാലയളവിൽ നമുക്ക് പെട്ടെന്ന് ലാൻഡിനെടുത്ത് വേറൊരു സ്ഥലത്ത് കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല, അത് സ്ഥിര ഘടകമാണ്. പിന്നെ നമ്മുടെ ദീർഘകാലയളവിലാണെങ്കിൽ എല്ലാ ഫാക്ടേഴ്സിനെയും ചേഞ്ച് ചെയ്യാം, കാരണം ഒരു പ്രത്യേക ടൈം പീരീഡ് ഇല്ല, ലോങ് ടൈമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ലോങ് ടൈമിലായിരിക്കും, അതുകൊണ്ട് നമുക്കെല്ലാം വേരിയബിൾ ഫാക്ടേഴ്സ് ആയിരിക്കും ദീർഘകാലയളവിൽ. ഒന്ന് ശ്രദ്ധിക്കുക. ഉൽപ്പാദന നിയമവുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന ആശയങ്ങളാണ് ഇനി നോക്കേണ്ടത്. മൊത്ത ഉൽപ്പന്നം, ടോട്ടൽ പ്രോഡക്റ്റ്, ശരാശരി ഉൽപ്പന്നം, ആവറേജ് പ്രോഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ്, സീമാന്ത ഉൽപ്പന്നം. മൊത്ത ഉൽപ്പന്നം എന്താണെന്ന് നോക്കിയാൽ ഉൽപ്പാദന ഘടകങ്ങളെ ഒരു നിശ്ചിത അളവിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ ലഭിക്കുന്ന ആകെ ഉൽപ്പന്നമാണ് മൊത്തം ഉൽപ്പന്നം, ടോട്ടൽ പ്രോഡക്റ്റ്. ശരാശരി ഉൽപ്പന്നം എന്താണെന്ന് നോക്കിയാൽ മൊത്തം ഉൽപ്പന്നത്തെ അതായത് ടോട്ടൽ പ്രോഡക്റ്റിനെ ഉപയോഗിച്ച വ്യതിയാന ഘടകത്തിൻ്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ ശരാശരി ഉൽപ്പന്നം ലഭിക്കും. അതായത് ശരാശരി ഉൽപ്പന്നം കാണുവാനുള്ള ഇക്വേഷനാണ് മൊത്തം ഉൽപ്പന്നം ഡിവൈഡഡ് ബൈ വ്യതിയാന ഘടകത്തിൻ്റെ എണ്ണം. ഇനി സീമാന്ത ഉൽപ്പന്നം അഥവാ മാർജിനൽ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കിയാൽ മറ്റെല്ലാ ഉൽപ്പാദന ഘടകങ്ങളും സ്ഥിരമായിരിക്കുകയും ഒരു വ്യതിയാന ഘടകത്തിൻ്റെ അളവ് അതായത് ഏതെങ്കിലും ഒരു വേരിയബിൾ ഇൻപുട്ട് വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ മൊത്തം ഉൽപ്പാദനത്തിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ അളവിനെയാണ് സീമാന്ത ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഇക്വേഷൻ നോക്കിയാൽ സീമാന്ത ഉൽപ്പന്നം കാണുന്ന ഇക്വേഷൻ മൊത്തം ഉൽപ്പന്നത്തിലെ മാറ്റം ഡിവൈഡഡ് ബൈ വ്യതിയാന ഘടകത്തിലെ അളവിലെ മാറ്റം, ശ്രദ്ധിക്കുക, അളവിലെ മാറ്റം. ഇനി ഒരു ടേബിളിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് മൊത്തം ഉൽപ്പന്നം, ശരാശരി ഉൽപ്പന്നം, സീമാന്ത ഉൽപ്പന്നം എന്നിവ കണക്കാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ തന്നിരിക്കുന്ന ബോക്സിൽ
നാല് കോളം ഉണ്ട്. ഒന്നാമത്തേത് വ്യതിയാന ഘടകം അഥവാ വേരിയബിൾ ഇൻപുട്ട്, രണ്ടാമത്തേതിൽ ടി പി അഥവാ ടോട്ടൽ പ്രോഡക്റ്റ് മൊത്തം ഉൽപ്പന്നം, മൂന്നാമത്തെ ബോക്സ് ആവറേജ് പ്രോഡക്റ്റ് അഥവാ ശരാശരി ഉൽപ്പന്നം, ലാസ്റ്റ് വൺ സീമാന്ത ഉൽപ്പന്നം അഥവാ മാർജിനൽ പ്രോഡക്റ്റ്. വേരിയബിൾസ് 0, 1, 2, 3, 4, 5 നമുക്ക് മനസ്സിലാവും. അടുത്ത് മൊത്തം ഉൽപ്പന്നവും ഈ വേരിയബിൾ ഇൻപുട്ടും തന്നാൽ നമുക്ക് എ പിയും എം ബിയും എങ്ങനെ കാണാമെന്നാണ് നോക്കുന്നത്. വേരിയബിൾ ഇൻപുട്ട് 0 ആകുമ്പോൾ മൊത്തം ഉൽപ്പന്നവും 0 ആണ്. അതിൽ പിന്നെ ശരാശരി ഉൽപ്പന്നവും സീമാന്ത ഉൽപ്പന്നവും വരുന്നില്ല, നമുക്കറിയാം. നെക്സ്റ്റ് വ്യതിയാന ഘടകം 1, മൊത്തം ഉൽപ്പന്നം 10 ആണ്. അപ്പോൾ അവിടെ ശരാശരി ഉൽപ്പന്നം എന്ന് പറയുന്നത് 10 തന്നെയാണ്. ദെൻ സീമാന്ത ഉൽപ്പന്നവും 10 തന്നെയായിരിക്കും, കാരണം വേരിയബിൾ ഇൻപുട്ട് 1 ആണ്. ദെൻ വേരിയബിൾ ഇൻപുട്ട് 2 എടുത്താൽ മൊത്തം ഉൽപ്പന്നം 35 തന്നിട്ടുണ്ട്, അതായത് മൊത്തം ഉൽപ്പന്നം 35. ഇനി ശരാശരി ഉൽപ്പന്നം കാണുന്നത് ഈ 35 ഭാഗം ഇൻപുട്ട്. ഇൻപുട്ട് മീൻസ് 2 ആണ് ഇവിടെ തന്നിരിക്കുന്നത്, 35 ഭാഗം 2, 17.5. നെക്സ്റ്റ് വേരിയബിൾ ഇൻപുട്ട് 3, മൊത്തം ഉൽപ്പന്നം 50. അപ്പോൾ ശരാശരി ഉൽപ്പന്നം കാണുന്നത് 50 ഭാഗം 3, 16.6. ദെൻ മൊത്തം ഉൽപ്പന്നം 60, വേരിയബിൾ ഇൻപുട്ട് 4, 60 ÷ 4, 15. ദെൻ മൊത്തം ഉൽപ്പന്നം 75. വ്യതിയാന ഘടകം അഥവാ വേരിയബിൾ ഇൻപുട്ട് 5, 75 ÷ 5, 15. ഇപ്പോൾ നമുക്ക് ടി പിയും എ പിയുമായി, ഇനി എം പി ആണ് കാണുന്നത്. മാർജിനൽ പ്രോഡക്റ്റ് കാണാനായിട്ടൊരു സിമ്പിൾ മെത്തേഡുണ്ട്. അതായത് 0, വേരിയബിൾ ഇൻപുട്ട് 0 ആയിരുന്നപ്പോൾ മാർജിനൽ ഇൻപുട്ട് 0 ആണ്. നെക്സ്റ്റ് വേരിയബിൾ ഇൻപുട്ട് 1 ആയിരുന്നപ്പോൾ സീമാന്ത ഉൽപ്പന്നം എങ്ങനെ കാണുന്നു എന്ന് വെച്ചാൽ, നമ്മൾ നേരെ ടി പിയിലോട്ട് പോവുക. ടി പിയിൽ പോകുമ്പോൾ വേരിയബിൾ ഇൻപുട്ട് 1 സ്ഥാനത്ത് 10 ആണ് ടോട്ടൽ പ്രോഡക്റ്റ്. ആ 10 നിന്ന് തൊട്ട് മുന്നേ ഉള്ള ടോട്ടൽ പ്രോഡക്റ്റിന്, അതായത് കറണ്ടിൽ ഉള്ള ടോട്ടൽ പ്രോഡക്റ്റിൽ നിന്ന് തൊട്ട് മുന്നേ ഉള്ള ടോട്ടൽ പ്രോഡക്റ്റിനെ ഞാൻ കുറയ്ക്കുക. അതായത് 10 - 0 = 10 ആണ്. ദെൻ നെക്സ്റ്റ് വേരിയബിൾ ഇൻപുട്ട് 2 ആകുമ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് 35. അപ്പോൾ സീമാന്ത ഉൽപ്പന്നം കാണാൻ 35 - തൊട്ട് മുന്നേ ഉള്ള ടി പി എത്രയാണെന്ന് വെച്ചാൽ 10 ആണ്. അപ്പോൾ 25 ആണ് സീമാന്ത ഉൽപ്പന്നം എന്ന് കിട്ടും. നെക്സ്റ്റ് വേരിയബിൾ ഇൻപുട്ട് 3 എടുത്താൽ മൊത്തം ഉൽപ്പന്നം 50 ആണ്. അപ്പോൾ സീമാന്ത ഉൽപ്പന്നം 50 - തൊട്ട് മുന്നേ ഉള്ള മൊത്തം ഉൽപ്പന്നം 35 = 15. ദെൻ നെക്സ്റ്റ് അതുപോലെ വേരിയബിൾ ഇൻപുട്ട് 4 സ്ഥാനത്ത് മൊത്തം ഉൽപ്പന്നം 60 ആണ്, 60 ആണ്. 60 - തൊട്ട് മുന്നേയുള്ള മൊത്തം ഉൽപ്പന്നം 50. ആ 50 കുറയ്ക്കുമ്പോൾ അഗെയിൻ സീമാന്ത ഉൽപ്പന്നം കിട്ടും, 10 ആണ്. ദെൻ ലാസ്റ്റ് വേരിയബിൾ ഇൻപുട്ട് 5, ടോട്ടൽ പ്രോഡക്റ്റ് 75. അപ്പോൾ സീമാന്ത ഉൽപ്പന്നം 75 - തൊട്ട് മുന്നേയുള്ള മൊത്തം ഉൽപ്പന്നം 60 ആണ്. അപ്പോൾ 75 - 60 = 15. ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ടി പിയും ഇൻപുട്ടും തന്നിരുന്നാൽ എ പിയും എം ബിയും കാണാൻ സാധിക്കും.